Hello, welcome to Food in She. We have a tin fish and a sandwich. We have a little bit of 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 a sandwich. അതിനെ കുറച്ച് ഒരു സവാള പൊടിഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് പൊടിഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു വലിയ തക്കാളി അതും നല്ല പൊടിഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് പിന്നെ നാല് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇത് ഒന്ന് അടുപ്പത്ത് വെച്ച് ചെറുതാക്കി ഒന്ന് വാട്ടിയെടുക്കുക ഇത് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം ഇപ്പോൾ ഞാനിതുവരെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ ഒരു വെള്ളം ഉണ്ടാവും ഉണ്ട് ഒരു ഓയിൽ ആ ഓയിൽ നമുക്ക് വേണ്ട അത് കളയാം ഇത് തുറക്കുമ്പോൾ ഈ ഇത് പിടിച്ച് നല്ലോണം വെളിച്ചങ്ങ് പോരും പക്ഷേ കൈ നല്ലോണം സൂക്ഷിക്കണം അതല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഒരു കട്ടറുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് തുറന്ന് ഇങ്ങോട്ട് എടുക്കുക ഇത് പിടിച്ചിട്ട് വെളിച്ചാലുണ്ട് വരും പക്ഷേ നമ്മൾ കൈമലൊക്കെ തട്ട് ചെയ്ത് മുറിഞ്ഞു പോകും അപ്പോൾ സൂക്ഷിക്കണം ഇതാ കണ്ടോ ഇനി ഈ വെള്ളം എടുത്ത് മാറ്റാം ഒരു ഓയിൽ ഉണ്ടാവും അത് മാറ്റി കണ്ടോ ആ ഓയിൽ മാറ്റിയിട്ടുണ്ട് ഇനി ഇതെന്താ നോക്കാം നമുക്ക് ചെയ്യുന്നത് ഇതിങ്ങനെ ചെയ്യാച്ചാൽ ഇത് ഇതിങ്ങനെ തന്നെ ഇത് വേവിപ്പിച്ച് വരുന്നതാണല്ലോ അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇതിലിട്ടിട്ട് കുഴച്ചിട്ട് സാൻഡ്വിച്ച് ആക്കിയിട്ടും കഴിക്കാട്ടോ അങ്ങനെ അധികം പേരൊക്കെ കഴിക്കും പക്ഷെ നമുക്കിത് ഞാനൊന്ന് ചൂടാക്കിയിട്ട് കാണിച്ചു തരാം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ സവാള ഒക്കെ ഇട്ട് കൊടുക്കാം അധികം വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല സാൻഡ്വിച്ച് അല്ലേ എളുപ്പം മണി കഴിയുമല്ലോ ഇതൊക്കെ ഒന്ന് വാടിയാക്കുക അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കാണിച്ചു തരാം ഉള്ളിയും തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട് നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്യാൻ വെക്കാം അതൊന്ന് ടോസ്റ്റ് ആക്കാം കുറച്ച് പൊട്ടി കൊടുക്കാം ഇതെല്ലാം വാങ്ങിയിട്ടുണ്ട് കണ്ടോ ഇത്രേ ആവുന്നുള്ളൂ അല്ലാതെ വേവൊന്നും വേണ്ട നമുക്ക് തൂണിട്ട് കൊടുക്കാം ഇതിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല ഉപ്പിട്ട് കൊടുക്കാം ഈ തൂണയിൽ തന്നെ ഉപ്പുണ്ടാവും പക്ഷേ തക്കാളി ഇതൊക്കെ ഉള്ളതല്ല അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇതൊന്നുമില്ലാതെ ഈ തക്കാളിയും ഉള്ളി ഒന്നിങ്ങനെ കടയിൽ ഇടാണ്ട് തന്നെ ചെറുതാക്കി മുറിച്ചിട്ടിട്ട് ടിൻഫിഷ് പൊട്ടിച്ചിട്ടിട്ട് നമുക്ക് കഴിക്കാം ഉണ്ടോ പിന്നെ നമ്മൾക്ക് എരിവ് വേണം വെച്ചെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് മുളകിൻ്റെ ഒഴി കൊടുക്കാം നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇത് ഓൾറെഡി കുക്ക്ഡ് ആണ് മീൻ പക്ഷേ നമ്മൾക്കൊക്കെ ഒന്ന് നന്നായി കുക്ക് ചെയ്തെങ്കിലല്ല ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ അത്രേ ഉള്ളൂ അപ്പം ഇത് തയ്യാറായിട്ടുണ്ട് ഇത് നോക്കാം നമുക്ക്
ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ടോസ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് വെന്ത് വന്നിട്ട് നല്ലൊന്ന് ടോസ്റ്റ് ആയിക്കോട്ടെ. ഇപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊണ്ടു വെച്ചിട്ടുണ്ട്, ടൂണ കൊണ്ടു വെച്ചിട്ടുണ്ട്. നമുക്കിത് എന്താ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ബ്രെഡ് കൊണ്ടു വെച്ചിട്ടുണ്ട്, ടൂണ കൊണ്ടു വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് എന്താ ചെയ്യുന്നുള്ളത്. ടൂണ എല്ലാം നല്ല ഉപ്പൊക്കെ ഇട്ട് നല്ല റെഡിയാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് കണ്ടോ. നന്നായി നിരത്തി കൊടുക്കാം. ഒരു ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉമ്മയിൽ വെച്ചെടുക്കുക. ഒരു പണിയില്ല, എളുപ്പമാവും കണ്ടോ. രണ്ട് കക്കിരി നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതും വെച്ചെടുക്കുക. ഇനി ഇതിൻ്റെ മേലെ വെച്ചെടുക്കുക. അവിടെ ഒരു സാൻഡ്വിച്ച് ആയേ ഞാൻ അടുത്തത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നിങ്ങളെ നിങ്ങൾക്ക് വേണം വെച്ചെങ്കിൽ ഇങ്ങനെ പൊതീനൻ്റെ ചട്ടണി ഉണ്ടാക്കിയിട്ട് വെച്ചുകൊടുക്കുക, അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് പൊതീന, മല്ലിയില, പച്ചമുളക് കുറച്ച് ചേർന്നാരങ്ങേണ്ട നീര് അത്രേ ഉള്ളൂ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ഒറ്റൊരു കഷ്ണം വെളുത്തുള്ളി. ഇങ്ങനെ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവുക. ഇതൊക്കെ വെച്ചിട്ട് ഒന്നിങ്ങനെ ചെയ്ത് നോക്കിയാട്ടെ. ഇത് യാത്രയിലെല്ലാം കൊണ്ടുപോകാൻ പറ്റിയ ഒരു സാൻഡ്വിച്ചാണ്. ഇതൊക്കെ നമ്മളടുത്തുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി, നിർബന്ധമില്ല. വെച്ചെടുക്കുക. അടുത്ത ബ്രെഡ് അതിന് മേടിച്ചു കണ്ടോ. എളുപ്പം മണിയായിരുന്നു. നമുക്ക് കട്ട് ചെയ്യാം. ടിഫിൻ ബോക്സിലൊക്കെ ആക്കി കൊണ്ടുപോകാൻ പറ്റിയതാണ് ഇത് കണ്ടോ. ടിൻഫിഷ് ഇപ്പം നമുക്ക് എല്ലായിടത്തും വാങ്ങാൻ കിട്ടുന്നുണ്ടല്ലോ, അപ്പം എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ അടുത്തതും കട്ടി ആക്കിത്തരാം. ഒരു ടിഫിൻ ബോക്സ് ഒക്കെ എടുത്തിട്ട് അതിൽ വെച്ചിട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റും. ഇത്
ഇതുപോലെ ഒന്ന് പാത്രത്തിലൊക്കെ വെച്ചിട്ട് കൊണ്ടുപോവാ, ഓഫീസിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോവാ, കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. കണ്ടോ, ഈ ടിൻ ഫിഷ് തന്നെ മുളകും മഞ്ഞളൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ചോറിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കണ്ടോ, നല്ല ടേസ്റ്റുള്ളൊരു ടിൻ ഫിഷാണ്. ടിൻ ഫിഷിൻ്റെ സാൻഡ്വിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.